നമസ്കാരം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് നഗര ഇരച്ചുകയറി ഇസ്രായേൽ ടാങ്കുകൾ ആക്രമണം നടത്തി ഹമാസ് ശക്തമായി പ്രതിരോധിച്ചെങ്കിലും രാത്രി നീണ്ട യുദ്ധത്തിനൊടുവിൽ നഗരത്തിലെ പ്രധാന ഗതാഗത മാർഗമായ നോർത്ത് സൌത്ത് റോഡിൽ ടാങ്കുകൾ പ്രവേശിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു വ്യോമയുദ്ധവും കനത്തതോടെ ആയിരക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഏറെ പേർ കുടുങ്ങിക്കിടപ്പുണ്ട് ഇന്നലെ ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടതായും മരണസംഖ്യ പതിനെണ്ണായിരം കടന്നതായും ഗാസ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും സ്ഥിതി ദുരന്തത്തിന്റെ വക്കിലാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ആയിരങ്ങൾ തമ്പടിച്ചിരിക്കുന്ന ക്യാമ്പുകൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ് വെടിനിർത്തൽ ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകരാജ്യങ്ങളുടെ നിലപാടുകളെ കുറ്റപ്പെടുത്തി ഒരു വശത്ത് തീവ്രവാദം ഇല്ലാതാക്കണമെന്ന് പറയുന്നവർ ഹമാസിനെതിരെയുള്ള യുദ്ധം നിർത്താനും പറയുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പേരെടുത്ത് നെതന്യാഹു പറഞ്ഞു ഗാസയിൽ നിന്ന് പലസ്തീൻ ജനതയെ പൂർണമായും ഒഴിപ്പിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ജോർദാൻ വിമർശിച്ചു ഗാസയിലെ സ്ഥിതി വിലയിരുത്തുന്നതിന് രാജ്യാന്തര നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു എത്ര തവണ പരാജയപ്പെട്ടാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രഖ്യാപിച്ചു അതേസമയം ഹമാസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പാർലമെന്റിൽ മറുപടി നൽകിയത് താനാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പാർലമെന്റിലെ ചോദ്യത്തിന് നൽകിയ മറുപടി വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും വിദേശകാര്യ വകുപ്പ് വക്താവ് വിഷയത്തിൽ കൃത്യമായി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഉണ്ടാവും മീനാക്ഷി ലേഖിയുടെ പരാതി സംബന്ധിച്ച് അറിയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുമോ എന്ന കെ സുധാകരൻ എംപിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയുമായി ബന്ധപ്പെട്ടു ഉയർന്ന വിവാദത്തിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തത വരുത്തിയിരുന്നു ലോക്സഭയിൽ കെ സുധാകരൻ എം പി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിയത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ചോദ്യത്തിന് മറ്റൊരു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ മീനാക്ഷി ലേഖിയുടെ പേരിലാണ് സുധാകരന് മറുപടി ലഭിച്ചത് എന്നാൽ ഹമാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുള്ള പേപ്പറുകളിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്ന് അറിയിച്ച് അവർ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിശദീകരണം വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത് ഇക്കാര്യത്തിൽ സാങ്കേതിക പിഴവ് സംഭവിച്ചതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ സർക്കാരിന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്നും ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ എന്തെങ്കിലും ആവശ്യമുന്നയിച്ചിട്ടുണ്ടോ എന്നുമായിരുന്നു കെ സുധാകരന്റെ ചോദ്യം